എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് വിരിഞ്ഞ താമരേനെ കുറിച്ചിട്ടുള്ളതാണ്. ഏറെ നാളായി കാത്തിരിക്കുകയാണ് താമര വിരിയാനായിട്ട്. അപ്പോൾ കുറച്ച് നാളുകളായി, ഒരു 5-8 മാസമായിട്ടുണ്ട് താമര വന്ന് കുഴിച്ചിടലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെ. അപ്പോൾ ഇന്നാണത് വിരിഞ്ഞത്. മുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു, പിന്ന് വിരിഞ്ഞു. അപ്പോൾ ഇന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആയിരുന്നു എന്നാണ് വിരിയ വിരിയ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുക, ആ സന്തോഷം പങ്കുവയ്ക്കുക. ഫോട്ടോ എടുത്തിട്ടും വീഡിയോ ഒക്കെ എടുത്തിട്ടാണല്ലോ. ഇതിനിടയിൽ ഈ താമരയുടെ ചരിത്രം കൂടി പറയാം. ഈ താമരയുടെ ചട്ടി കണ്ടോ, ചട്ടി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഏകദേശം ഒരു 12 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. അന്ന് ഇതുപോലെ തന്നെ ഒരു താമരയും വാങ്ങിച്ചിരുന്നു. 300 രൂപ എടുത്തിട്ടാണ് താമര ചെടി വാങ്ങിച്ചത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഏറെ കഷ്ടപ്പെട്ട് ചെളിയും അതൊക്കെ ഇട്ട് അത് താമര വിരിഞ്ഞു. അങ്ങനെ ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത് വിരിഞ്ഞ ആ സമയത്തൊക്കെ. അങ്ങനെ ഇരിക്കെ ഒരു ആൾ, ഒരു ബന്ധു അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, ഫാമിലി ഫ്രണ്ടും ബന്ധുമൊക്കെ എന്നൊക്കെ പറയില്ല, എല്ലാം കൂടി ചേർന്നൊരാൾ സന്ദർശിക്കാനായി വന്നു. ആൾ സന്ദർശിക്കാൻ വന്നപ്പോഴുണ്ട് ഇത് കണ്ടു. അപ്പോൾ ആൾ, അയാളുടെ ഒരു കമൻറ്റാണ് എനിക്കോ ഇപ്പോൾ ഓർമ്മ വന്നത്. ആ അത് ശരി, നിങ്ങൾ തൃപ്പാറ് പോയി താമര മേടിച്ചിട്ട് വന്നിട്ട് ഈ ചെടിയുമ്പോൾ കെട്ടി വെച്ചിരിക്കുകയാണ് അല്ലേ, എന്നുള്ള കമൻറ്റ്. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പറയാനൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം ആ താമര വളരെ ഇതിനേക്കാളൊക്കെ വലുതായിരുന്നു, ഇരട്ടി വലുപ്പുണ്ടായിരുന്നു പറയാം. ഇരട്ടിയല്ല, 2.5 ഇരട്ടി വലുപ്പുണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. അത് വീഴാതിരിക്കാനായിട്ട്, അതിൻ്റെ തണ്ട് വണ്ണം കുറവായിരുന്നു, വീഴാതിരിക്കാനായിട്ട് വടിയോണ്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം കണ്ടെത്തിയത്, ഇതാണ് കാരണമെന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ഓർമ്മ വന്നത്, ചട്ടിയൊക്കെ പഴയതാണ്, അതിൽ അസോള ഇട്ടിട്ടുണ്ട്, അസോള മുഴയനും ആയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, നന്ദി, നമസ്കാരം.